എല്ലാവരും പറഞ്ഞു ആ പുതിയ ആള് ജുവലിന് അത്രയും വരില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒളിഞ്ഞുനോട്ടത്തിന്റെ കഥയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ കാർത്തിക് ശങ്കർ, സുശാന്ത് നിലമ്പൂർ, അതുപോലെ തന്നെ സഞ്ജു ടെക്കിൻ്റെ ഒക്കെ ഒളിഞ്ഞുനോട്ടത്തിന്റെ കഥ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഒളിഞ്ഞുനോട്ടത്തിന്റെ കഥയാണ് ഇന്നത്തേത്. ഞാൻ അങ്ങനെ പറയാനായിട്ടുള്ള കാരണം, ഈ ഒരു വ്യക്തിയെ ഞാൻ ഒളിഞ്ഞു നോക്കിയതുപോലെ നിങ്ങളും വളരെയധികം ആകാംക്ഷയോടുകൂടി ഒളിഞ്ഞു നോക്കാനും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആളെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയാനായിട്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ഒളിഞ്ഞുനോട്ടത്തിൻ്റെ കഥ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ഒളിഞ്ഞുനോട്ടത്തിൻ്റെ കഥയല്ല, ഒരു 4-5 വർഷം മുമ്പ്, അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം തൊട്ട് തുടങ്ങിയ ഒരു ഒളിഞ്ഞുനോട്ടത്തിൻ്റെ കഥയാണ്. ഈ ഒരു വ്യക്തിയെ ഒളിഞ്ഞു നോക്കാൻ മാത്രമല്ല, ആളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ആകാംക്ഷ കാണൂലേ, ഇത് ആരാണ് ആ വ്യക്തി എന്ന് അറിയാനായിട്ട്. ആളുടെ പേര് പറയുന്നതിനേക്കാളും ജസ്റ്റ് ഒരു 2 വാക്ക് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ക്ലിക്കാവാനായിട്ട്. തേങ്ങാക്കോല, ഇത് മാങ്ങാത്തോലി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വേറെ ആരുമല്ല, ദ വൺ ആൻഡ് ഓൺലി വൈബ്രന്റ് പേർലി മാണി. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ ഫ്ലാഷ് ബാക്ക്. ഞാനൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ടൈമിലാണ് നമ്മുടെ മഴവിൽ മനോരമ ചാനലിൽ D3 എന്ന് പറയുന്ന ഡാൻസ് പ്രോഗ്രാം ലോഞ്ച് ആവുന്നത്. അതിന് മുമ്പ് D1 D2 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമുക്കറിയാം GP ജുവലും ആയിരുന്നു ആങ്കേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതിയൊരു അവതാരിക വന്നപ്പോൾ പ്രേക്ഷകർക്ക് അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞു ആ പുതിയ ആള് ജുവലിൻ്റെ അത്രയും വരില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം എല്ലാ ഷോസും, ഒട്ടുമിക്ക എല്ലാ ഷോസും തന്നെ ഒരുപോലെ ഏതൊരു തരത്തിലാണെങ്കിലും ഈക്വലായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ആങ്കറായിട്ട് പേർലി മാണി ഇന്ന് മാറിക്കഴിഞ്ഞു. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ആ D3 സ്റ്റേജിൽ തന്നെ അറിയാം, ഫുൾ ഫൺ ഫിൽഡ് ആയിട്ട് ആ ഒരു സ്റ്റേജിൽ തകർത്താടുന്ന രീതിയിലാണ് പേർലി ആ സ്റ്റേജിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് ചളി തമാശയൊക്കെ പറഞ്ഞ് ഒരു ഫൺ ഫാമിലി തന്നെയായിരുന്നു D3. ഈ പ്രോഗ്രാംസിലൊക്കെ ഹൈലൈറ്റ് ആയിട്ട് നിന്നത് പേർലിൻ്റെ ചളികളൊക്കെ തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഡൗട്ടില്ലാതെ പറയാം. പേർലിനെ അനുകരിച്ച്, പേർലിനെ പോലെ ചളി പറഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്കറിയാം. അതുപോലെ തന്നെ മഴവിൽ മനോരമയിലെ ഈ ഡാൻസ് പ്രോഗ്രാം രാത്രി അപ്ലോഡ് ആക്കും. ഈ സെയിം പ്രോഗ്രാം റീടെലികാസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നത് വെളുപ്പിന് ഒരു 2-3 മണി ആ ഒരു ടൈമിലാണ്. എന്നിട്ട് പേർലിൻ്റെ ചളി കാണാൻ വേണ്ടി മാത്രം ആ ഒരു വെളുപ്പിന് വരെ ഉറങ്ങാതെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നോ എന്തോ. അപ്പോൾ പേർലിൻ്റെ ആ ഒരു ചളി ഫൺ ആ ഒരു കാര്യത്തിനെ പറ്റി മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഒളിഞ്ഞു നോക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. പേർലി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആ ഒരു ഇന്നസെൻറ്റ് സ്മൈലും ഒരുപാട് ചളി. ഇതൊക്കെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചിരുന്നത് പേർലി മാണി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ചുമ്മാ ലൈഫ് ജസ്റ്റ് കൂളായി ചില്ലായിട്ട് ഫൺ ഫില്ലായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ്. പക്ഷെ പിന്നീടുള്ള ഒളിഞ്ഞു നോട്ടങ്ങളിൽ എനിക്ക് വേറെ പല കാര്യങ്ങളും മനസ്സിലായി. യൂത്തിൻ്റെ പൾസ് മനസ്സിലാക്കി യൂത്തിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശരിക്കും പരിശ്രമിച്ചേക്കുന്ന ഒരാളാണ് പേർലി മാണി. അത് നമ്മുടെ പേർലിൻ്റെ ഓരോ ആക്ടിവിറ്റീസിൽ നമുക്ക് മനസ്സിലാവും. ഇനി ഈ ഒരു സോഷ്യൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമ്മൾ ഫാമിലിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പേർലി മാണി വളരെയധികം ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബിഗ് ബോസിൽ അമ്മേനെ കാണാതിരുന്നപ്പോൾ കരഞ്ഞിട്ടുള്ള ആ ഒരു ക്ലിപ്പൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം പേർലി മാണി എത്രത്തോളം ഫാമിലീനെ കെയർ ചെയ്യുന്നുണ്ട്, അച്ഛനെ അമ്മേനെയും എത്രത്തോളം സിസ്റ്ററിനെ ആണെങ്കിലും. ബിഗ് ബോസ് ഷോ നമുക്കറിയാം പേർലി മാണിനെ കുറച്ചെങ്കിലും തളർത്തിയിട്ടുണ്ട് ാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ആ ഒരു സ്റ്റേജൊക്കെ തരണം ചെയ്ത് ഫൈനൽ സ്റ്റേജ് വരെ പേർലി മാണി എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആളുടെ സെൽഫ് ഡിറ്റർമിനേഷൻ, ആ ഒരു കോൺഫിഡൻസ് ലെവൽ അത്രയും ഹൈ ആയതുകൊണ്ട് തന്നെയാണ്. ബിഗ് ബോസ് ഷോയിൽ നമുക്കറിയാം ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പേർലി മാണി ശ്രീനിഷിന്റെ ഇടയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു അയ്യോ പേർലി മാണി എന്തൊരു ക്യാരക്ടർ ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നൊക്കെ. പക്ഷെ ഇന്ന് പേർലി മാണി എത്ര നല്ലൊരു ഫാമിലി കൊണ്ട് നടക്കുന്നു എന്ന് അറിയുമ്പോൾ നമ്മുടെ ആ ഒരു റൂമേഴ്സ് ഒക്കെ എവിടെ പോയി എന്ന് അറിയില്ല. അങ്ങനെയാണ് നമുക്കുണ്ടായിരുന്ന ഓരോ നെഗറ്റീവ് പോലും പോസിറ്റീവ് ആക്കി മറ്റുള്ളവരെ ശരിക്കും അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. എൻ്റെ ഈ ഒളിഞ്ഞുനോട്ടത്തിൻ്റെ ഇടയിലൊക്കെ പേർലിൻ്റെ ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മീറ്റ് ആൻഡ് ഗ്രീറ്റിൻ്റെ ഒക്കെ ഒരുപാട് ഫാൻസ് പേർലിനെ പോയി കണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നിയിട്ടുണ്ട്, ആളെ കണ്ട് ആളോട് കുറച്ച് സംസാരിക്കണം എന്നൊക്കെ. ആ ഒരു ഇടയ്ക്കാണ് പേർലിൻ്റെയും ശ്രീനിഷിൻ്റെ മാരേജ് റിസപ്ഷന് ഫാൻസിനെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പേർലി പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ പറയുന്നു വാ നമുക്ക് എങ്ങനെയെങ്കിലും പോവാം, ആലുവയിലാണല്ലോ, എങ്ങനെയെങ്കിലും എന്നെ കൊണ്ടുപോകാൻ നമുക്ക് ഒരു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനും ഇതുപോലെ തന്നെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു
വരണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇതുവരെ എനിക്കൊന്ന് നേരിട്ട് കാണാനായിട്ട് പറ്റിയില്ലല്ലോ എന്ന്. അവിടെ നിന്നാണ് പേളി മാനിയും ഞാനും റിലേറ്റ് ആയിട്ടുള്ള ആ ഒരു പേഴ്സണൽ സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോൾ വേറൊരു ചെറിയൊരു ഇൻസിഡൻറ്റും കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. പേളി മാനി ഷിയാസും ശ്രീനിഷും കൂടെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ സാധാരണ കുക്കിംഗ് ചാനലൊന്നും കണ്ട് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ പേളിന് അത്രത്തോളം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്. ചെട്ടിനാടൻ ബിരിയാണിയാണ് പേളി അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പേളിൻ്റെ ആ ഒരു കുക്കിംഗ് വീഡിയോ കണ്ട് ഞാനും വീട്ടിൽ അതുപോലെ തന്നെ ആ സെയിം റെസിപ്പിയിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പേളി മാനി എത്രത്തോളം എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇങ്ങനെ ഞാൻ പേളി മാനിനെ എങ്ങനെയെങ്കിലുമൊക്കെ കാണണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, ചിലപ്പോൾ ഒരു പക്ഷേ വളരെയധികം മനസ്സിൽ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. പേളി മാനീൻ്റെ ഫണ്ണി നൈറ്റ്സ് വിത്ത് പേളി മാനി എന്നുള്ള ഒരു പ്രോഗ്രാമിൽ എനിക്ക് ആ ഷോയിൽ വരാനായിട്ട് പറ്റി. ഒരുപാട് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ഞാനങ്ങനെ ബാക്കിയുള്ള അവരെക്കാളും പേളീനെ കാണാൻ പറ്റി എന്നുള്ളത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഞാൻ ആ സെറ്റിലേക്ക് ചെല്ലാണ്. അപ്പോൾ എല്ലാവരും അവിടെ കുറേ അമ്മമാരും പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പേളീനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ അമ്മമാരൊക്കെ മോളെ എന്നൊക്കെ വിളിച്ച്, കാരണം അവരൊക്കെ പേളീനെ കാണുന്നത് സ്വന്തം മോളായിട്ട് തന്നെയാണ്. അതാണ് ബാക്കിയുള്ളവർക്ക് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഒരുപാട് മെസ്സേജസ് അന്ന് കിട്ടിയിട്ടുണ്ടാവും സംഭവം എന്നൊക്കെ ചോദിച്ച്. ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സി ടി വിയിലെ ഫണ്ണി നൈറ്റ്സ് വിത്ത് പേളി മാണി. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ ജി പി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കെട്ടിയോളാണ് എൻ്റെ മാലാഖിലത്തെ ആക്ട്രസ് വീണ നന്ദകുമാർ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഫുൾ പേളിയായിരുന്നു. ഞാൻ ആ സ്റ്റേജിൽ കയറി പേളീനെ കണ്ടതോടുകൂടി ഞാൻ എന്താ പറയുക വേറൊരു ലോകത്തെത്തിയെന്ന് തന്നെ പറയാം. അപ്പോൾ പേളി തന്നെ ഞാനിങ്ങനെ എനിക്കിങ്ങനെ എന്താ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവൽ കൂടിയിട്ടാണോ എന്നറിയില്ല, എൻ്റെ വായിൽ നിന്ന് ചറപറ വാക്കുകൾ വരുമായിരുന്നു. അപ്പോൾ പേളി സ്റ്റേജിൽ വെച്ച് എന്നോട് ചോദിക്കുന്നുണ്ട് വളരെ സംസാരക്കാരിയാണല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ആ പേളീനെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയാനായിട്ട് പാടില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യം കിട്ടുമ്പോൾ, അതിപ്പോൾ ഒരു വ്യക്തിനെ പരിചയപ്പെടാനോ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ കൂടെ എനിക്ക് ഇപ്പോഴും പേളീനെ കണ്ടതൊക്കെ ശരിക്കും മനസ്സിൽ കുളിര് തരുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒളിഞ്ഞുനോട്ടത്തിൻ്റെ ഒരു പേളി മാനീൻ്റെ ഒളിഞ്ഞുനോട്ടക്കഥ ഇത്രയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സമയപരിമിതി മൂലം നമ്മൾ ഇത്രയിൽ ഒതുക്കെയാണ്. പേളി മാനി എന്ന് പറയുന്നത് ശരിക്കും ഒരു വിശാലമായ ഒരു പുസ്തകം തന്നെയാണ്. ഒരുപാട് നമുക്ക് പഠിക്കാനും നമുക്ക് ആളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ നിന്ന് ഒരുപാട് ഗ്രാസ്പ് ചെയ്യാനും. ഈ ഒരു എൻഡിൽ എനിക്ക് നിങ്ങളോട് പേളീൻ്റെ ആ ഒരു കോട്ട് മാത്രമാണ് പറയാനായിട്ടുള്ളത്, പീസ് ലവ് ആൻഡ് മ്യൂസിക് ടു ഓൾ. പേളീൻ്റെ എല്ലാ പോസ്റ്റിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാചകമാണിത്. ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും പേളീനെ എല്ലാ ലൈഫ് സിറ്റുവേഷനും ഇതുപോലെ സ്ട്രോങ് ആയിട്ടും കൂളായിട്ടും നേരിടാനായിട്ട് പഠിപ്പിച്ചത്, ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ ഇതിനേക്കാൾ കിടുക്കാച്ചിക്കായിട്ട് ഒരു വ്യക്തിയുടെ ഒളിഞ്ഞുനോട്ടക്കഥയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ റോസ്റ്റീന സൈനിങ് ഓഫ്.